ലുജൈന ഹാദിയ എന്ന വിദ്യാർത്ഥിയുടെ രക്ഷിതാവ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم أرحم الراحم يا الملك الجبار يا الله من فضل كنت رحمة للعالمين أشرف الخلق باب سيدنا محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ശറഫുകൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹികളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ കൊമ്പം മർക്കസുൽ ഹിദായ സ്ഥാപനവുമായി ഇവിടെ നടന്നു വരുന്ന അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി പ്രത്യേകിച്ച് ആത്മീയ മജ്ലിസുകളുമായി ഇന്ന് ശ്രേഷ്ഠമായ മജ്ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സദാത്തുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഇന്ത്യ രാജ്യം നേരിടുന്ന സകല പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും അക്രമ വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി, കൊലപാതകങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി, നീ സലാമത്ത് നൽകണം റഹ്മാനെ, പരിഹാരം നൽകണം റഹ്മാനെ, ഞങ്ങളെ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിർത്തിത്തരണം റഹ്മാനെ. കൊറോണ ഉൾപ്പെടെയുള്ള, കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള ലോകം ഭീതിയിൽ ഭീതിയോടെ കാണുന്ന മാരക രോഗങ്ങളിൽ നിന്ന് നീ സകല സ്നേഹികളെയും രക്ഷപ്പെടുത്തണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും പാലക്കാട് ജാമിയ ഹസനിയയുടെ പ്രിൻസിപ്പളും എൻ്റെ അഭിവന്ദ്യ ഗുരുവര്യരും കൂടിയായ ഷെയ്ഖുന കൻസുൽ ഫുഖഹ കൊമ്പം ഉസ്താദ് കെ കെ ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ,
രണ്ടു മാസത്തിലൊരിക്കൽ പന്നിരായ ഉസ്താദവറുകളുടെ നാട്ടിലെ അവിടുത്തെ മഹനീയ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ മർക്കസുൽ ഹിദായയിലെ ആത്മീയ മജ്ലിസിലാണ് നമ്മുടെ ഈ മഹനീയ സംഗമം അള്ളാഹു കബൂലാക്കി തരട്ടെ. ഈ പരിശുദ്ധ മജ്ലിസ് ഇന്ന് മഴരുവിന് ശേഷം തുടങ്ങി. പ്രിയപ്പെട്ട സ്നേഹിതൻ മായനാട് സഖാഫി സുദീർഘമായി സംസാരിക്കുകയും ഈ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഏറ്റെടുത്ത സഹോദര സഹോദരിമാർ സ്വർണാഭരണങ്ങൾ ഉൾപ്പെടെ അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബർക്കാത്തുകളെ കൊണ്ട് അസബ്ബായ അങ്ങനെ പറയാം. കാരണം റജബുൻ ഷഹറുല്ലാഹ് ഖാല റസൂലുള്ളാഹ്, തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹിന്റെ മാസം എന്ന് നിൽക്കാണ് ഈ മാസത്തിന് പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിലേക്ക് ഒരു വിഷയം ചേർത്തി പറയുമ്പോ അതിൽ ഒരുപാട് അസ്റാറുകൾ. മുഹറത്തെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഷഹറുല്ലാഹിൽ മുഹറം. നോമ്പിനെ സംബന്ധിച്ച് പ്രത്യേകമായി അസ്സൗമുലി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലൊക്കെ ഒരുപാട് മഹത്വങ്ങളും രഹസ്യങ്ങളുണ്ട്. അത് ബയാൻ ചെയ്യാൻ വിശദീകരിക്കാൻ ഇപ്പോൾ സമയം ഇല്ല. ഏതായിരുന്നാലും ഈ മാസം ബറക്കത്തുകളുടെ മൂന്ന് മാസങ്ങളുടെ തുടക്കത്തെ മാസമാണ്, അഥവാ റജബ് ഷഅബാൻ റമളാൻ. റജബുൻ ഷഹറുല്ലാ വ ഷഅബാൻ ഷഹരി വ റമളാൻ ഷഹറു ഉമ്മത്തി ഖാല റസൂലുള്ളാഹി. ഈ മാസത്തിന്റെ മഹത്വം വളരെ വലുതാണ്. തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച മാസമാണ് റജബ്. അതുകൊണ്ട് തന്നെ ഈ മാസം പതിനെട്ടോളം പേരുകളുണ്ട് ഈ മാസത്തിന്. അൽ അസബ് എന്ന് പറയും, അൽ അസമ്മ് എന്ന് പറയും, അൽ ഫർദ് എന്ന് പറയും, റജബ് മുലർ എന്ന് പറയും. അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുകളുണ്ട് ഈ മാസത്തിന്. അൽ അസം, കലഹങ്ങളില്ലാത്ത, രക്തച്ചൊരിച്ചിലുകൾ, ആയുധങ്ങളുടെ ഏറ്റുമുട്ടലുകൾ സംഭവിക്കാത്ത, അഥവാ യുദ്ധം നടക്കാത്ത മാസമാണ് റജബ് മാസം. അൽ ഫർദ്, ദുൽഖഅദ്, ദുൽഹജ്ജ, മുഹറം, അങ്ങനെ ശ്രേഷ്ഠമായ വളരെ മഹത്വമുള്ള മാസങ്ങളിൽ നിന്ന് വേറിട്ട് സർദ്, അതല്ലാതെ ഫർദായ റജബ് മാസം. റജബ് മുലർ എന്ന് പറയുമ്പോൾ മുലർ ഗോത്രക്കാർ വലിയ നിലക്ക് ആദരിക്കുകയും വലിയ ബഹുമാനത്തോടെ കാണുകയും ചെയ്തിരുന്ന ശ്രേഷ്ഠമായ മാസമാണ് റജബ്. അൽ അസബ്, അല്ലാഹു ധാരാളമായി ചൊരിത് കൊടുക്കുന്നു, ധാരാളമായി അല്ലാഹു ബർക്കാത്തുകൾ, റഹ്മത്തുകൾ, ഖൈറാത്തുകൾ വർഷിപ്പിക്കുന്ന ശ്രേഷ്ഠമായ മാസമാണ് റജബ് എന്ന് പറയുമ്പോൾ റഹ്മത്തുല്ലിൽ ആലമീൻ തന്നെ ബർക്കത്ത് കൊണ്ടു ദ്വാരനില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാന വ ബല്ലിഅനാ റമളാൻ. എന്തൊരു ബഹുമതിയാണ് ഈ മാസത്തിന്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരുപാട് വിഷമങ്ങളും ഇപ്പോൾ പ്രാർത്ഥന ദുആ വളരെ അനിവാര്യമായ ഘട്ടത്തിലാണ് നമുക്കുള്ളത്. ഒരാൾക്കും സമാധാനമില്ലാത്ത അവസ്ഥ, സ്വന്തത്തിലും ശാരീരിക മാനസിക അങ്ങനെ തുടങ്ങി താമസത്തിന് പോലും ഈ രാജ്യത്ത് താമസിക്കാൻ പോലും പ്രയാസപ്പെടുന്ന അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന നിർഭയമായ അവസ്ഥ, അല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സലാമത്ത് നൽകട്ടെ, അല്ലാഹു പരിഹാരം നൽകട്ടെ.
അല്ലാഹു ഹിഫ്ളു നൽകട്ടെ. അതുകൊണ്ട് ഇത് ഇജാബത്തിന്റെ മാസമാണ്, കബൂലിന്റെ മാസമാണ്. വലിയ വലിയ അഷ്റാഫുകൾ ഈ മാസത്തിനുണ്ട്, ഫളായിലുകളുണ്ട്, മഹത്വങ്ങളുണ്ട്. അത് കണക്കിലെടുത്ത് ഈ മാസം വേണ്ടതുപോലെ ആദരിക്കുകയും ശുദ്ധമായ മനസ്സോടെ ഇതിനെ സ്വീകരിച്ച് ഏറ്റെടുത്ത് വരാൻ പോകുന്ന ഷഅബാനിനെയും റമദാനിനെയും ക്ലിയറായ മനസ്സോടെ നമുക്ക് സ്വീകരിക്കാനും അഅമാലുകളെ കൊണ്ട് ധന്യമാക്കി ആഖിറം സമ്പാദിക്കാനും നമുക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖൽബ് ക്ലിയറാക്കി, വാശിയും വിദ്വേഷവും പകയും അതെല്ലാം മാറ്റിവെക്കുക. തഖ്വയാൽ അധിഷ്ഠിതമായ ജീവിതം, നമ്മുടെ ഈമാന് തഖ്വക്ക് വറഅന് പവർ കൂട്ടുക, അത് ലഭ്യമാകാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഈ മജ്ലിസ്. ലക്ഷ്യം മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ഹബ്ബനാൽ അഷ്ഖനാൽ ഖൽബ് നിറക്കുക. എത്രയോ ആളുകൾ, ഇന്ന് ഞാൻ ഓർത്തു പോകുന്നു, അത് ഒരു 18 വയസ്സായ ഒരു പെൺകുട്ടി ആംബുലൻസുകളിൽ വന്ന കൂട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ആ കുട്ടിയുടെ പിതാവ് ഉൾപ്പെടെ ഉള്ള ആളുകൾ വളരെ സങ്കടത്തോടെ പറഞ്ഞു, ബ്രെയിൻ ട്യൂമറായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ്. അള്ളാഹു ആജിലായ ശിഫ നൽകട്ടെ. ഇന്നലെ വന്ന ആംബുലൻസുകളെ കൂട്ടത്തിൽ എത്രയോ ചെറിയ ചെറിയ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ട കുട്ടികളെ കണ്ടിട്ടുണ്ട്. കൂട്ടത്തിൽ ആംബുലൻസിന്റെ അടുത്തേക്ക് വന്ന് പോയപ്പോൾ ഒരു 10-20 വയസ്സുള്ള യുവതിയാണെന്ന് പറഞ്ഞു. അവരെ കുടുംബം സങ്കടത്തോടെ പറഞ്ഞു, കാൽമുട്ടിൽ വലിയ മഴ വന്നിട്ട് ആ മഴ വിണ്ട് കീറി പൊട്ടിയിട്ട് അത്യാസന്ന നിലയിൽ ദുർഗന്ധം പോലും വമിക്കുന്ന അവസ്ഥയിൽ, വേദനിച്ച് വളരെയധികം സങ്കടപ്പെടുന്ന അവസ്ഥയിൽ, അല്ലാഹ് ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ ആഫിയത്ത് നൽകണം. അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. നമ്മുടെ പ്രിയപ്പെട്ടവർ കിടന്നാൽ ഉറക്കില്ലാതെ, ഒരു മുറുക്ക് വെള്ളം ഉള്ളിലെത്താൻ പറ്റാത്ത അവസ്ഥയിൽ, പുറത്തേക്ക് ഛർദിക്കുന്ന അവസ്ഥയിൽ വേദന കടിച്ചിറക്കി കഴിയുന്നെങ്കിൽ ഒരു കാര്യം നാം ഓർക്കുക, കഴിഞ്ഞ ഈ സമയം പലവർക്കും ഒരു വിഷമവും ഇല്ലായിരുന്നു, ഒരു അസുഖവും ഇല്ലായിരുന്നു, ഒരാരോഗ്യ പ്രശ്നങ്ങളും പറയാനില്ലായിരുന്നു. ഈ വർഷം കിടന്ന കിടപ്പിലാണ് അവരുടെ വിസർജ്യം പോലും സംഭവിക്കുന്നത്. എഴുന്നേൽക്കാൻ പറ്റാതെ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ അടുത്ത ഈ റജബ് ആകുമ്പോഴേക്ക് നാം ഉണ്ടോ, ആഫിയത്തിലുണ്ടോ പറയാൻ പറ്റില്ല. ഉള്ള ഒരു സെക്കൻഡും നഷ്ടപ്പെടുത്താതെ ആഖിറം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുക, നാവിനെ അങ്ങേയറ്റം സൂക്ഷിക്കുക. വളരെ സൂക്ഷിക്കേണ്ട ഒരു അവയവമാണ് നാവ്. അതുകൊണ്ട് തന്നെ തങ്ങൾ രണ്ട് അവയവങ്ങൾ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റിയാൽ സ്വർഗം കൊണ്ട് ഞാൻ സാക്ഷി പറയാന്ന് പറഞ്ഞത്, നാവ് കൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള മുസൽമാനുണ്ടോ? മുസ്ലിം സഹോദരിമാരുണ്ടോ? കള്ളം പറയില്ല, അഴിബത്ത് പറയില്ല, ഫിത്തന ഉണ്ടാക്കില്ല, ഫസാദ് ഉണ്ടാക്കില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ സ്ഥാനം വളരെ വലുതാണ്. ആലിമീങ്ങളെ കുറിച്ചൊന്നും തരം താഴ്ത്തി പറയില്ല. അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അവരുടെ സ്ഥാനം വളരെ വലുതാണ്. അല്ലാഹു ആദരിച്ച മഹത്തുക്കളാണ് ഉലമാ. അവരെ താറടിക്കുന്നു, അവരെ കുറവാക്കി പറയുന്നു, അവരെ പ്രയാസപ്പെടുത്തുന്നു, അവരെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നു. എന്നാൽ ഹജ്ജ് ഉൾപ്പെടെ, ഉംറ ഉൾപ്പെടെ, സകാത്ത് ഉൾപ്പെടെ, സദഖ ഉൾപ്പെടെ, ഇത്തികാഫ്, ഖുർആനോത്ത്, ദിക്ർ, അങ്ങനെ തുടങ്ങി സൽക്രമങ്ങളിൽ മുഴുകുന്ന വ്യക്തിയാണെങ്കിൽ പോലും ആലിമീങ്ങളെ ചീത്ത പറയുന്ന, കുറവാക്കുന്ന, താറടിക്കുന്ന സ്വഭാവം അത്തരക്കാരിൽ ഉണ്ടെങ്കിൽ അവരുടെ അഅ്മാലുകൾ മുഴുവനും നിഷ്ഫലമാണ്, മുഴുവനും ബാത്തിലാണ്. ഈമാൻ കോട്ടം തട്ടിപ്പോയി. അത്തരക്കാരുടെ ആഖിബത്ത് അന്ത്യം കണ്ടറിയേണ്ടതാണ്, സൂക്ഷിക്കേണ്ടതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
അതുപോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. ദൂപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് സഹിക്കില്ല, അവിടത്തേക്ക് സഹിക്കാത്തത് അള്ളാഹു പൊറുക്കുമോ? നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഒരാളെയും കുറവാക്കി പറയണ്ട. അഴിബത്ത് ഫിത്തന ഫസാദറ്റ് നടക്കണ്ട. നാവിനെ സൂക്ഷിക്ക. അല്ല പൊരുത്തപ്പെട്ടത് മാത്രം സംസാരിക്ക. മഹാന്മാരൊക്കെ വലിയ വറായില് ജീവിച്ചവരാണ്. അവര് നാവനക്കാൻ പ്രയാസപ്പെട്ടിരുന്നു. അള്ളാഹുവിന്റെ ദിക്കറിലല്ലാത്ത നിലക്ക് അവര് നാവിനെ ചലിപ്പിച്ചിട്ടില്ല. സംസാരിച്ചാൽ എന്റെ സംസാരം അല്ല പൊരുത്തപ്പെടാത്ത വാക്ക് എന്റെ സംസാരത്തിൽ വരൂ എന്ന് പേടിച്ച മഹത്തുക്കൾ സംസാരം ചുരുക്കിയവരായിരുന്നു. നാം കിട്ടുന്ന സമയം ടൈം പാസിന് വേണ്ടി അവരെയും ഇവരെയും കുറിച്ച്, അതല്ലെങ്കിൽ ഇന്ന് വാട്സപ്പിന്റെ അയലുകാരാണ്, വാട്സപ്പിൽ ഇങ്ങനെ അപ്പുറം അപ്പുറം കളിച്ച് അതിങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറയാൻ പല ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടാൻ, അതൊക്കെ സൂക്ഷിക്കുക. വരാൻ പോകുന്ന ശഅബാൻ റമദാൻ മഹത്വമേറിയതാണ്. ഈ മാസത്തിലെ അഴ്മാലുകൾക്ക് ഇബാദത്തുകൾക്ക് മഹത്വം വലുതാണ്. ശേഷമുള്ളതിനൊക്കെ വളരെ 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 വലുത വലിയ മഹത്വങ്ങളുണ്ട്. നഷ്ടപ്പെടുത്താതെ ചെറിയ കാല ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തം, മഹത്തുക്കൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗം, അവരെ ജിവാറിൽ നമുക്കും ഒരു ചാൻസ് വേണം എന്ന നിലക്ക് സമ്പാദ്യത്തിന് വേണ്ടി നാം സമയം കണ്ടെത്തുക. ഒരു സെക്കൻഡ് നഷ്ടപ്പെടുത്താതിരിക്കുക. പരിശുദ്ധമായ റജബ് പൂർവികർ ചെയ്തതുപോലെ അവര് റജബ് ഒന്നിനങ്ങ് നോമ്പ് തുടങ്ങിയാൽ ശവ്വാലിലെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ ഈദുൽ ഫിത്തർ കഴിഞ്ഞ ആറ് നോമ്പും അനുഷ്ഠിച്ചു, 96 നോമ്പ് അനുഷ്ഠിക്കുന്ന പതിവുള്ള എത്ര ആളുകളുണ്ട്? ഇന്നും ഉണ്ട്. അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ, പാകപ്പിഴവുകൾ കരഞ്ഞു പറഞ്ഞ് അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹു അല്ലാഹ് എന്ന ചിന്തയിൽ ഖുർആനിലും ദിക്റിലും സാന്ത്വന പ്രവർത്തനങ്ങളിലും അങ്ങനെ തുടങ്ങി ഖൈറായ മുഴുവൻ വിഷയങ്ങളിലും നാം ഇടപെട്ടുകൊണ്ട് മോശമായ ചീത്തയായ അല്ലാഹു പൊരുത്തപ്പെടാത്ത വിഷയങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ല സുന്നത്തി വൽ ജമാഅത്ത്, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വന്ദ്യരായ ശൈഖുനാ കൻസുൽ ഫുഖഹ ഉസ്താദ് അവർക്ക്, ഈ മഹനീയ സ്ഥാപനത്തിനും അഹ്ല സുന്നക്കും മിസ്കീൻമാരായ ഞങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാൻ ആഫിയത്തുള്ള, ഇസ്സത്തുള്ള, ഹിമ്മത്തുള്ള, നിന്റെ പ്രത്യേകമായ ഹിഫ്ളുള്ള ദീർഘായുസ് ഞങ്ങൾക്കും അവർക്കും നൽകണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും നീക്കി കൊടുക്കണം റഹ്മാനെ. രോഗങ്ങൾ സുഖപ്പെടുത്തണം അല്ലാ. അവിടുത്തെ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ. ഈ മഹനീയ സ്ഥാപനം ഈ നാടിന്, പരിസര നാടുകൾക്ക്, ഈ ജില്ലക്ക്, അഹ്ലു സുന്നക്ക് ഒരു പ്രഭയായി നീ വളർത്തി വലുതാക്കി തരണം റഹ്മാനെ. ഇതിന്റെ സഹായികൾക്ക്, സ്നേഹികൾക്ക് ഗൾഫ് നാട്ടിലുൾപ്പെടെ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനെ. ഒരു വിഷമവും വരുത്തല്ല അല്ലാ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് ഈ വരുന്ന മാർച്ച് മാസം 20 തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. ഈ ഭാഗത്തു നിന്നൊക്കെ ധാരാളം ആളുകൾ ബായാർ സ്വലാത്തിന് വരുന്നവരുണ്ട്. ഇന്നലെ എൻ്റെ നാട്ടിൽ 10,000 സംബന്ധിച്ച കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഇന്നലെ ഈ സമയമൊക്കെ സ്വലാത്ത് കഴിഞ്ഞിങ്ങനെ ആളുകൾ പിരിഞ്ഞു പോവുകയാണ്. ഇന്നലെ സ്വലാത്ത് നടന്നിരുന്നു. അടുത്ത കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് 6 തിങ്കളാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത മർക്കസുൽ ഹിദായ കൊമ്പം, നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടക്കുന്ന അടുത്ത നമ്മുടെ ആത്മീയ മജ്ലിസ് ജൂൺ 1 ഒന്നുകൂടെ അങ്ങോട്ട് പോയിക്കോട്ടെ അല്ലേ?
ജൂൺ 8-ാം തീയതി തിങ്കളാഴ്ച ചൊവ്വാൽ 12 അല്ലേ? 12 ഒക്കെ ആവും അല്ലേ? ഏകദേശം അപ്പൊ പകുതി കഴിയണം. എന്നാ പിന്നെ 3-ാമത്തെ തിങ്കളാഴ്ച ആക്കണം. ആ എങ്ങനെ ഉണ്ട്? എങ്ങനെ വേണേലും ചെയ്യാം. 8-ാം ദിവസം അത് പറയുമ്പോൾ അല്ല, 8-ാം തീയതി ഡേറ്റ് ആണ് അല്ലേ? അതെ, അത് അങ്ങനെ ഡേറ്റ് മാറ്റണം അല്ലേ? പിന്നെ കുറച്ചും കൂടി അപ്പുറം ആക്കണം. എന്താ വേണ്ടത് ഉസ്താദ് പറയുമ്പോൾ? ആ പിന്നെ ജൂൺ തങ്ങൾക്ക് വേറെ ഡേറ്റ് വരാം. അപ്പോൾ തങ്ങൾക്ക് അന്ന് ഡേറ്റ് കൊടുത്തി എന്ന് 8-ാം തീയതി. അപ്പോൾ തങ്ങൾക്ക് തങ്ങൾക്ക് ഇന്ന് വേറെ ഡേറ്റ് കൊടുക്കാം. അന്ന് ചൊവ്വാല് 12 ഒക്കെ ആവും അല്ലേ? 8-ാം തീയതി. അടുത്ത നമ്മുടെ മർക്കസുൽ ഹിദായയിൽ നാം നടത്തി വരുന്ന ആത്മീയ മജ്ലിസ് ജൂൺ 8-ാം തീയതി തിങ്കളാഴ്ചയായിരിക്കും. ജൂൺ 8 തിങ്കളാഴ്ച മാരുബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ മജ്ലിസ് സ്വലാത്ത് മജ്ലിസ് ആരംഭിക്കും. മുഴുവൻ ആളുകളും നേരത്തെ തന്നെ വരണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ട് സ്വലാത്ത് മജ്ലിസിലേക്ക് പ്രവേശിക്കുന്നു. അല്ലാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. ഹിദായ വിമൻസ് അക്കാദമിയിൽ നിന്ന് ബാപ്പ പോക്കർ ഹാജി മരണപ്പെട്ടു. അള്ളാഹു അവരുടെ ഖബർ സ്വർഗാക്കട്ടെ, മാഫൂറത്ത് നൽകട്ടെ. ഈ വെള്ളത്തിന്റെ ബോട്ടിൽ മന്ത്രിക്കാൻ വേണ്ടി ആരും കാണിക്കേണ്ടതില്ല. സദസ്സിൽ വെച്ച വെള്ളം ബർക്കത്തുള്ള അതറുള്ള വെള്ളമാണ്. അത് നല്ല നിലക്ക് ഉപയോഗിച്ചാൽ മതിയാകും, മന്ത്രിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട കല്ലടിക്കോട് തങ്ങളുടെ നേതൃത്വത്തിൽ കല്ലടിക്കോടിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസ് 2020 മാർച്ച് 30 തിങ്കൾ 7 മണിക്ക് സി എം വലിയുല്ലാഹി നഗറിൽ കല്ലടിക്കോട് ചെറുള്ളിയിൽ നടക്കും. നിങ്ങളെല്ലാവരും മഹത്തായ മജ്ലിസിൽ ഉണ്ടാകണം. അന്ന് കൂറ്റമ്പാറ ഉസ്താദ് പ്രഭാഷണം നടത്തും. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ. ₹5,001 ആഷിഖ് എന്ന് പറയുന്ന ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ ഉമ്മ, ഉമ്മാന്റെ അസുഖം മാറാൻ ബാപ്പ ₹5,001. അല്ലാഹു വളരെ പെട്ടെന്ന് സുഖം കൊടുക്കട്ടെ, അല്ലാഹു ശിഫായക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം.
استغفر الله العظيم جددوا ايمانكم ونوروا قلوبكم بقوله لا اله الا الله 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 الا الله لا اله الا الله لا اله الا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد
യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനേ. ഒരുപാട് ആളുകൾ യൂസുഫ് അലി എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ഉമ്മ പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി 5000 രൂപ അള്ളാഹു വിജയിപ്പിക്കട്ടെ, വലിയ നൽകി അള്ളാഹു ആക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാബുട്ടി ഹാജി ഉൾപ്പെടെ ധാരാളം ഇവിടെയുള്ള ഉസ്താദുമാരും ഇവിടെ ഈ പ്രദേശത്തുള്ള നേതാക്കളും ധാരാളം നമ്മുടെ സ്നേഹികൾ സയ്യിദന്മാരടക്കം ഇവിടെ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകൾ ഉൾപ്പെടെ വണ്ടിയിൽ ഒരുപാട് ആളുകൾ രോഗികൾ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. ആ ജാമിയ ഹസനയിൽ പഠിക്കുന്ന കുട്ടി മസില് കംപ്ലീറ്റ് പോയി, വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ഇവിടെ ഉണ്ട്. അല്ലാഹ് നട്ടല് വളഞ്ഞിട്ടുള്ള ഒരു കുട്ടി, ഇവിടെ പഠിക്കുന്ന കുട്ടിയും വിഷമത്തിലുണ്ട്. അല്ലാഹു ഈ മാസം കബൂലാക്കി, മജ്ലിസ് കബൂലാക്കി ആജിലായ ഷിഫ നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വയകാഫിഉ മസീദാ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഅ ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർളാ. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أعظنا أنظرنا أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا. പരിശുദ്ധ റജബിലെ പാദരാത്രിയോടടുത്ത പവിത്ര മജ്ലിസിൽ നിന്റെ സ്വാലഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ.
ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഖ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂൽ ാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബ്ര ഹസദ് റിയാ അജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനെ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാൻ ഇല്ല മഹബ്ബത്തു അംബിയായിക വ ഔലിയായിക വ ഉലമാഇ ദീനിക വ സ്വാലിഹീൻ നസ്അലുക ബിഹഖിഹിം നവ്വർ ഖുലൂബനാ. اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ് ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അഴിവുകൾ നീ മറക്കണം റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് കൊമ്പം മർക്കസുൽ ഹിദായ സ്ഥാപനവുമായി ഇവിടെ നടന്നു വരുന്ന ആത്മീയ മജ്ലിസുകളുമായി അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ഏൽപ്പിച്ച സ്നേഹജനങ്ങൾ ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ ബായാർ സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും റജബിലെ പവിത്ര മജ്ലിസ് കബൂലാക്കി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു
അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനേ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും നീക്കി സംസാരം ക്ലിയർ ആക്കണം റഹ്മാന്. ജന്മന വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാന്. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും നാവിലും ഒക്കെ കവളിൽ മുറിവ് വന്ന് പുണ്ണു വന്ന് വയറ്റിൽ പുണ്ണു വന്ന് പൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥിതൈമാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അല്ലാഹ് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ പവിത്ര റജബിലെ പാദരാത്രിയിലെ മഹനീയ മജ്ലിസ് കബൂലാക്കി നീ സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി മെഡിസിൻ ഫലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും വിഷമം പറഞ്ഞവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ടുവേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം നേരത്തെ പറഞ്ഞ മുത്തല്ലിമ നടു പൊട്ടിയിട്ട് നടു വളഞ്ഞിട്ട് നീ ആജിലായ ശിഫ നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. കൊറോണ വൈറസ് ഉൾപ്പെടെ പകർച്ചവ്യാധി രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഖായിബാക്കാതെ കബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാനേ.
കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകളടക്കം കടത്തിലകപ്പെട്ട് വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. രാപ്പകലല്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാരും മിസ്കീൻമാരായ ഞങ്ങളെല്ലാം ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രാജ്യം നേരിടുന്ന സകല ഭീഷണികളിൽ നിന്നും പരിഹാരം നൽകി നീ സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന ദമ്പതികൾ എത്രയാണ്! ഖൈറായ മക്കളെ നൽകണം അല്ലാഹ്, ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാഹ്, ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാഹ്, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് SSLC അടക്കം പരീക്ഷ, അടുത്ത പരീക്ഷ നടക്കുന്ന സമയമാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. ഈ സ്ഥാപനത്തിലും ധാരാളം കുട്ടികൾ പഠിക്കുന്നു, നീ വിജയികളാക്കി വളർത്തി വലുതാക്കി ദീനിനും നാടിനും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും മത്വഅമലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും പ്രത്യേകിച്ച് ഈ കൊമ്പം മർക്കസുൽ ഹിദായ സ്ഥാപനത്തിലും ഇതിന്റെ സകല സ്നേഹികളിലും ഇതിന്റെ നേതൃത്വത്തിലും ഈ വലിയ ബറക്കത്ത് കൊണ്ട് റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞ പരിശുദ്ധ റജബിലെ പവിത്ര രാത്രി ധാരാളം ബറക്കാത്തുകൾ വർഷിപ്പിക്കണം റഹ്മാന്. നിന്റെ റഹ്മത്ത് ചൊരിതു തരണം റഹ്മാന്, ഖൈറാത്തുകൾ ഏറ്റിത്തരണം റഹ്മാന്, ഇസ്സത്ത് ഏറ്റിത്തരണം അല്ലാഹ്, റിഫഅത്ത് ഏറ്റിത്തരണം അല്ലാഹ്, നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാന്. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, മജ്‌ലിസുകളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, നീ നൽകിയതിൽ നിന്ന്, അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഈ മജ്‌ലിസിൽ ബാത്തിലാക്കി തരണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്, സാഹിദീങ്ങള് ഹാസിദീങ്ങള് ലാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും റബ്ബേ നിന്റെ പ്രത്യേകമായ ഹിഫ്ള് ഞങ്ങൾക്ക് നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഒരു ഫിത്ന ഫസാദിലും ഒരു വിഷമത്തിലും ഒരു കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തി വിവാഹം ശരിപ്പെടാത്ത പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങൾ ഈ സ്ഥാപനത്തിലെ ബിൽഡിംഗ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ വളരെ പെട്ടെന്ന് നീ പൂർത്തീകരിക്കണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്.
ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ്, ഇഖാമയുടെ ബുദ്ധിമുട്ട്, ലൈസൻസിന്റെ ടെസ്റ്റ്, ബൽദിയന്റെ പ്രശ്നം, കഫീലിന്റെ വിഷമം, ജോലി സ്ഥലത്തെ പ്രയാസം, നാട്ടിലേക്ക് വരാൻ കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, ബിൽഡിങ്ങുകളുടെ നമ്പർ എളുപ്പാകാൻ, എല്ലാം റാഹത്താക്കണം റഹ്മാന്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖദത്തിലും മനാമിലും കഅന്ന ശംസ തദൂറു ഫീ വജീഹി എന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പല തവണ കാണാൻ റജബിലെ പാതിരാത്രിയിലെ ഈ പവിത്ര മജ്ലിസ് റബ്ബേ നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാന്. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ചവർക്കും അവസരങ്ങൾ ഏറ്റിത്തരണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖുകളും ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തതഹിദീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി പിരിയാൻ ഖബറിൽ ഞങ്ങളെ ജനാസ ഇറക്കി വെച്ചാൽ മലായിക്കത്ത് തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദർ റജുലി എന്ന് ചോദിക്കുമ്പോൾ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മറുപടി പറയാ. നീ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാന വബല്ലഅനാ റമളാൻ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون വസലാമുൻ അൽ മുർസലീന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും നല്ല സദഖ തരണം ഈ റജബിലെ ശ്രേഷ്ഠമായ രാത്രി. അല്ലാഹു ബർക്കത്താക്കട്ടെ. നല്ല നിയ്യത്തോടെ എല്ലാവരും സദഖ തന്ന് വളരെ പെട്ടെന്ന് പിരിഞ്ഞു പോവുക. ആരും വെള്ളം മന്തിരിക്കാൻ കാണിക്കരുത്. ആരും കൈ ചുംബിക്കാതെ പെട്ടെന്ന് സദഖ. കഴിഞ്ഞ ആഴ്ചയിൽ 30 വർഷത്തോളം ഇവിടെ സദറായിട്ട് ജോലി ചെയ്ത മുഹമ്മദ് കുട്ടി മുസ്ലിയാർ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു. അല്ലാഹുവേ മഅ്ഫിറത്ത് നൽകണം, അല്ലാഹ് ദറജ ഉയർത്തണം. അല്ലാഹ് അല്ലാഹു ശിഫാക്കി തരട്ടെ. ഒരു കുട്ടി